ആ ദ്വീപിന്റെ സൈഡിൽ കുറെ അധികം ഞണ്ടകൾ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിട്ട് കുറെ മീൻപിടുത്തക്കാർ അങ്ങോട്ടും ഞണ്ടകൾ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു. 26 ജനുവരി 2006 അന്നും കുറച്ച് മീൻപിടുത്തക്കാർ കുറച്ച് ബോട്ടിൽ ഞണ്ടകൾ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിജയൻ, വെൽക്കം ടു ക്രിസ്റ്റൽ കിംഗ് സ്റ്റുഡിയോസ്. അങ്ങനെ അവർ ഞണ്ടകൾ പിടിച്ചോണ്ട സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു. ഇനി വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, സൂര്യൻ അസ്തമിച്ചു, ഇനി ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതിനായിട്ട് സേഫായുള്ള ഡിസ്റ്റൻസിൽ അവർ 4-5 ബോട്ടിൽ കുറച്ചൊരു പാറക്കല്ല് ഉപയോഗിച്ചിട്ട് അവർ നങ്കൂരമായിട്ട് കെട്ടിയിട്ട് ആ പാറക്കല്ലിനെ താഴേക്ക് കടൽ താഴേക്ക് ഇട്ടിട്ട് അവർ ബോട്ട് നിർത്തുന്നുണ്ട്. അതിൽ ആ ബോട്ടിലുണ്ടായിരുന്ന 2 പേര്, സുന്ദരാജ്, പണ്ഡിത് തിവാരി, ഇവർ 2 പേര് കല്ല് ഓടിച്ചിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇവർ 2 പേര് അതുപോലെ പാറ കെട്ടിയിട്ട് നങ്കൂരമായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു പാറക്കല്ല് കരുന്നഴിഞ്ഞു പോയിട്ട് അവരുടെ ബോട്ട് തിരമാല പെട്ടിട്ട് ആ സെന്റിന്റെ ഐലാൻഡിലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ ബോട്ട് പതിയെ പതിയെ നീങ്ങിയിട്ട് ആ സെന്റിന്റെ ഐലാൻഡിലെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, എടാ നിന്റെ എണീക്ക്, എടാ ബോട്ട് പോകുന്നുണ്ട്, എടാ എണീച്ച് ആ ബോട്ട് സ്റ്റോപ്പ് ചെയ്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇവരെ കൂടുതൽ ആൾക്കാർ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അവരെ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും അവരെ ബോട്ട് ആ ഐലാൻഡിൽ അടുത്തെത്തിയിരുന്നു. ഇവരെ കാത്ത് നേരത്തെ അവിടെ സെന്റിൽ ട്രൈബ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ മീൻ പിടിക്കുന്നത് ഇവർ ദൂരെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു, ഇവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെ ബോട്ട് അങ്ങനെ വരുന്ന കണ്ടപ്പോഴത്തേക്കും ആ ട്രൈബ്സ്, ആ സിംഗിൾ ട്രൈബ്സ് ഇവർ വെയിറ്റ് ചെയ്തിട്ട് കയ്യിൽ അമ്പ് വില്ലുമായിട്ട് കുന്തുമായിട്ട് ഇവരുടെ വെയിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബോട്ട് കരയ്ക്ക് എത്തിയപ്പോഴത്തേക്കും ആ ബോട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ആ 2 പേരും ബ്രൂട്ടലായിട്ട് ആ സിംഗിൾ ട്രൈബ്സ് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ കൂടുതൽ അവർ നോക്കി നിൽക്കുന്ന സമയത്ത് ആ 2 പേരെ ബോഡി അവരങ്ങനെ വിടുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ, സ്കാക്രോ ഇല്ലേ, ഒരു വയലുകളൊക്കെ വൈക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സ്കാക്രോ ഉണ്ടാക്കിയത് കാക്കകളെ കൊക്കളെ കൂടിക്കാനൊക്കെ ആയിട്ട്, അതുപോലെ ആ 2 പേരെ ബോഡി ബ്രൂട്ടായി കൊന്നതിന് ശേഷം ബാംബു മോളെ ഉപയോഗിച്ചിട്ട് ഒരു സ്കാക്രോ പോലെ ആ ദ്വീപിൻ്റെ സെൻറ്ററിലായിട്ട് ഇവർ കാണുന്ന പോലെ 2 ബോഡി കുത്തി നിർത്തുന്നു. ഇത് കണ്ട വാടെ കൂടുതൽ ആൾക്കാരെ പതറി അടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം കോസ്റ്റ് ഗാർഡ് അറിയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ഇവർ ബോട്ടും ഹെലികോപ്റ്ററും എടുത്തിട്ട് ഇങ്ങനെ 2 പേരെ ബോഡി റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവർക്ക് കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു. അങ്ങനെ സ്കാർക്രോ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്ന ബോഡി, 2 പേരെ ബോഡി അവരവിടെ തന്നെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോഡി എങ്ങനെ റിക്കവർ ചെയ്യുന്നത് പറഞ്ഞിട്ട് കോസ്റ്റ് അങ്ങോട്ട് പോയിരുന്നു. പക്ഷേ ഇവരെ കണ്ട ഉടനെ തന്നെ ആ സിനിൽ ട്രൈബ്സ് കയ്യിലായിരുന്ന അമ്പും വില്ലും കല്ലും എടുത്തിട്ട് ഇവരെ ആക്രമിക്കുന്നു. വേറൊരു കാര്യം അവർ കോസ്റ്റ് ഗാർഡ് ശ്രദ്ധിച്ചിരുന്നു, ഇവർ അമ്പിന് വില്ലിന് അവർ അറ്റത്തായിട്ട് ലോസിന് ദണ്ട്, ഇവർക്ക് അങ്ങനെ ലോസിന് ദണ്ട് കിട്ടുന്ന ആലോചിക്കുന്ന സമയത്ത് കുറച്ച് കാലം മുന്നേ ഒരു കപ്പൽ ആ ദ്വീപിൽ അടിഞ്ഞിരുന്നു. അതിന് ആൾക്കാരെ രക്ഷപ്പെട്ടു. ആ കപ്പലിന് ലോഹ ഭാഗങ്ങൾ ഇവർ അമ്പും വില്ലും മറ്റു ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇനി അല്ലെങ്കിൽ ജീവൻ കളയണമെന്ന് വിചാരിച്ചിട്ട് കോസ്റ്റ് ഗാർഡ് ഒന്ന് രക്ഷപ്പെടുന്നു. അവരുടെ ബോഡി അവസരം വരെ റിക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കാലം മുമ്പ് വരെ ബോട്ടുകളിൽ കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അവിടെ പോയിരുന്നു. അതൊക്കെ സ്നേഹത്തോടെ ഇവർ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അന്ന് അത് പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. അന്ന് ഇവർ വന്നിട്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ട് കുഴപ്പമില്ലാതെ പോയിരുന്നു. പക്ഷേ ഈ മീൻപിടുത്തക്കാർ ഇവരും ആൾമോസ്റ്റ് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന പോലെ ആ ബോട്ടിലായിരുന്നു പോയിരുന്നത്. ഇവരെന്തുകൊണ്ട് ആ സെന്റൽ ട്രൈബ്സ് ആക്രമിച്ചെന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ സെന്റൽ ട്രൈബ്സിന് മേലെ മർഡർ കേസ് ഫയൽ ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറെ സമരം നടക്കുന്നുണ്ടായിരുന്നു. ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഈ സെനിൽ ട്രൈബ്സിന്റെ ഈ ഒരു ഐലാൻഡ് നമ്മുടെ ഇന്ത്യക്ക് മുന്നേ വരുന്നത് ആ ഇന്ത്യയിലെ നിയമം അവർക്ക് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇന്ത്യ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. നിങ്ങളത് വിട്ടേക്കൂ, നിങ്ങളവരെ ഒന്നും ചെയ്യണം, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് മാത്രം പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താൻ മാത്രം ചെയ്യുന്നത്. എന്തിനവർ ആക്രമിച്ചെന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ഒരു ആന്ത്രപ്പോളജി എക്സ്പെർട്ട് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ആ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം നിർത്താൻ പാടില്ലായിരുന്നു. ഞങ്ങൾ മുമ്പ് ഗിഫ്റ്റ് കൊടുക്കാൻ പോയിരുന്നു സ്ഥിരമായിട്ട്, പക്ഷേ പെട്ടെന്ന് നിർത്തി, ഒരിക്കലും നിർത്താൻ പാടില്ലായിരുന്നു. ചിലപ്പോൾ അങ്ങനെ നിർത്തിയതായിരിക്കാം ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം. ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വരില്ല, ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത് നിർത്തി എന്നൊരു കാര്യം അവർ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിയിച്ചില്ല. ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കാം ഈ ഒരു ദേഷ്യം ഉണ്ടാക്കാനും പെട്ടെന്ന് ആക്രമിക്കാനുള്ള ഒരു റീസൺ എന്ന് ഈ ആന്ത്രപ്പോളജിസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്രമാത്രം സത്യം എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഈ സമയം എൻ്റെ റിസർവേഷൻ കൂട്ടുന്നുണ്ട്. 7-5 കിലോമീറ്റർ റേഡിയസിൽ ഒരാൾ ഉള്ളിലേക്ക് പോകരുത്, അതുപോലെ തന്നെ ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് വരരുത് പറഞ്ഞിട്ട് ആ ഒരു കർശനമായിട്ട് ആ സെക്യൂരിറ്റി ബലപ്പെടുത്തുന്നുണ്ട്. അതിനായിട്ട് നേവി പെട്രോൾ നടത്തുന്നുണ്ട്, അതേസമയം കോസ്റ്റ് ഗാർഡ് ഇവരെല്ലാവരും നിയമിക്കുന്നു, സെക്യൂരിറ്റി ശക്തമാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവുമോ എന്ന രീതിയിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ വ്യാപിച്ചിരുന്നത്. ഈ സമയം ജോൺ അലൻചോ എന്നാൾ അമേരിക്കയിൽ നിന്നും ആൻഡമാനിലേക്ക് പുറപ്പെടുന്നു. ഈ ജോൺ അലൻചോ ചെറിയ പ്രായം മുതലൊക്കെ ട്രക്കിങ് പുതിയ പുതിയ സ്ഥലം വിസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആരും ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഈ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു ഈ ജോൺ അലൻചോ. ചെറിയ പ്രായം മുതലൊക്കെ ക്രിസ്ത്യാനിറ്റി വ്യാപിക്കുക, യേശുവിൻ്റെ ഭാഷ വ്യാപിക്കുക, ആ ലക്ഷ്യത്തിനായിട്ട് തന്നെ സ്വന്തം ജീവിതം അർപ്പിച്ച ഒരാളായിരുന്നു ജോൺ അലൻചോ. ഈ സമയത്താണ് ജോൺ അലൻചോ ആ സെന്റ് ട്രൈബ്സ് 2 പേരെ കൊന്ന കാര്യം അറിഞ്ഞത്. ഞാനവരെ മാറ്റും, അവർ ചിലപ്പോൾ സാധാരണ പിടിയിലാണ്, അവരെ മോചിപ്പിക്കും, ഞാൻ ദൈവത്തിന് വഴി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അമേരിക്ക നിന്ന് പുറപ്പെടുന്നു. ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ പറയുന്നു, മോനെ നീ ചെയ്യരുത്, അത് അപകടമാണ്, ഭയങ്കര അപകടമാണ്, അവർ 2 പേര് കൊന്നിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുന്നു.
അതിന് ജോൺ അലോചോ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്, അവർ ചിലപ്പോൾ മനുഷ്യർക്ക് മാറ്റാനായിരിക്കും ദൈവനെ ഭൂമിനെ അയച്ചത്, അവർ മനുഷ്യരാക്കിയിട്ട് ദൈവത്തിന്റെ പാത നടത്താനായിരിക്കും എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചത്, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കും, എന്നെ ലക്ഷ്യം ചിലപ്പോൾ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ഒരു ലക്ഷ്യത്തിനായിട്ട് 4 വർഷത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ട്രൈബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, അവരെങ്ങനെ സംസാരിക്കും, എങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ ഒരു പരസ്പരം ഒരു കാലൊക്കെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിലുള്ള ഒരു വർക്ക് ആക്ടിവിറ്റി ചെയ്യും, അത് കുറെ കാര്യങ്ങൾ വേറെ ഒരു ട്രൈബ്സ് ഒക്കെ ഉണ്ടാവില്ല ആ ഏരിയയിലും വേറെ രാജ്യത്ത് പുറത്തേക്കാണ്ട് വേറെ ട്രൈബ്സ് ഒക്കെ ഉണ്ടാവും, അവരുടെ അടുത്ത് പോയിട്ട് കുറെ കാര്യം ഇദ്ദേഹം പഠിക്കുന്നുണ്ട്. 2016 ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലേക്ക് വരുന്നുണ്ട്. ആ ആൻഡമാനിൽ തന്നെ വേറെ കുറെ ട്രൈബ്സ് ഉണ്ടാവും, അവിടെ പോയിട്ട് അവിടെ താമസിച്ചിട്ട് അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവിടെ ലാംഗ്വേജ് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സെന്നി ട്രൈബ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. ശേഷം നവംബർ 14 ഈ സെന്റിന്റെ ഐലാൻഡിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നു. ഒരു ഫിഷർമാനെ കൺവിൻസ് ചെയ്തിട്ട് ആ സെന്നി ട്രൈബ്സ് ഉള്ള ആ ഒരു ഐലാൻഡിന്റെ നോർത്ത് സൈഡ് വരെ പോകുന്നു. ആ ഫിഷർമൻ പറയുന്നുണ്ട്, ഞാൻ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യും, ഇതിനുശേഷം നിങ്ങൾ മാത്രമേ പോകാൻ പാടുള്ളൂ, ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ജോൺ ഒന്നും പറയുന്നില്ല, ശരി കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് പോക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ ബോട്ടിൽ നിന്നിട്ട് ഒരു കയാക്ക് ചെറിയൊരു വഞ്ചി പോലത്തെ ഒരു സാധനം എടുത്തിട്ട് അദ്ദേഹം ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ഇന്നർ വെയർ മാത്രം ഇട്ടിട്ട് ആ ഒരു കയാക്കിൽ അങ്ങോട്ട് പോകുന്നു. അവിടെ പതുക്കെ പതുക്കെ തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ തുഴഞ്ഞു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആ ദ്വീപിൽ ഒരാൾ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരാൾ മാത്രം നിന്ന് ഇദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. ഈ ജോൺ ദൂരെ നിന്ന് കയ്യാട്ടി കാണിക്കുന്നുണ്ട്. അപ്പം അയാളൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ ഇദ്ദേഹം അടുത്തേക്ക് പോകും തോറും ആ ദ്വീപിൽ ആ ആളുടെ എണ്ണ കൂടി വരുന്നുണ്ടായിരുന്നു. ആ ഒരാൾ എന്നുള്ളത് 2 ആളായി 3 ആളായി 10 ആയി 10 ആയി 20 ആയി അങ്ങനെ 30 ആയി അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ പോകും തോറും ഇത് കണ്ട് ശരിക്കും പേടിച്ച് ജോൺ ഉറക്കം വിളിച്ച് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ദൂതനാണ്, ഞാൻ ദൈവത്തിന്റെ കാര്യം സ്പ്രെഡായിട്ട് ഇങ്ങനെ വന്നാണ്, ഞാൻ ദൈവത്തിന്റെ പാത നിങ്ങൾ കാണിച്ചിട്ട് വന്നാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത് കേട്ട് അവർ ഉറക്കം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു 30-40 ആൾക്കാർ ഉറക്കം ഒരുമിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച് ജോണ് ആ ബോട്ടിലാണ് ആ കയാക്കിന് നേരത്തെ മീൻ ഉണ്ടായിരുന്നു, ഇവര് ചോദിച്ചാൽ കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കൊടുക്കാൻ വരുന്ന പോലത്തെ അവർ കഴിക്കാൻ കൊടുക്കാൻ വരുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. ആ മീൻ എടുത്തിട്ട് അദ്ദേഹം ആ ദ്വീപിൽ നേരെ വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ആ കയാക്ക് നേരെ തിരിച്ചിട്ട് വന്ന ബോട്ടിന് അങ്ങോട്ടേക്ക് തന്നെ ജോൺ പോകുന്നുണ്ടായിരുന്നു. കാരണം ആ ട്രൈബ്സ് ശരിക്കും ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾ ഉറപ്പായിട്ട് കൊല്ലും എന്ന രീതിയിലായിരുന്നു ആ ബഹളം. അതൊക്കെ ശരിക്കും പേടിച്ച് പോയി ജോൺ. ആ വന്ന ലക്ഷ്യം ഓർക്കാതെ ജോൺ തിരിച്ച് വന്ന ബോട്ടിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. ആ തിരിച്ച് ബോട്ടിലേക്ക് വന്നിട്ട് അന്ന് ഇരുന്നിട്ട് ആ ഒരു ജേണലുണ്ട്, ആ ജോൺ എന്ത് ചെയ്താലും ആ ജേണൽ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യം അത് എഴുതി വെക്കാറുണ്ട്. അങ്ങനെ അന്ന് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു, ആ ബോട്ടിൽ നിന്നിട്ട് ആ കയ്യൊക്കെ തുടങ്ങി അങ്ങോട്ട് പോകുമ്പോൾ അത് തിരിച്ച് വരുമ്പോൾ അവിടെ അതായത് കണ്ട കാര്യങ്ങൾ എല്ലാ ഒരു ജേണലിൽ അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. ആ ജേണലിനെ കുറിച്ച് ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, ഞാൻ ദൈവത്തിന് കാര്യങ്ങൾ സ്പ്രെഡ് ആയിട്ടാണ് പോയതാ, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല, എനിക്കത് ഭയങ്കര നാണക്കേടുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ വിടില്ല, ഞാൻ വീണ്ടും ശ്രമിക്കുക തന്നെ ചെയ്യും, ഞാൻ ഉറപ്പായിട്ട് വീണ്ടും അങ്ങോട്ട് പോകും. അതിനായിട്ട് നെക്സ്റ്റ് ഡേ അതേ ഫിഷർമാൻ വിളിച്ചിട്ട് അതേ ബോട്ടിൽ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ജോൺ. അങ്ങനെ ജോൺ ആ സെന്നി ട്രൈബ്സിന്റെ ആ ദ്വീപിന്റെ കരഭാഗത്തെത്തി. ഒരു പൊന്തക്കാട്ടിൽ കൂടെ കയറിയിട്ട് മേലെ കയറി ആ കരയിൽ കൂടെ നടന്നു വന്നിട്ട് നോക്കുമ്പോഴേ കുറച്ച് കുടിലുകൾ നിൽക്കുന്നുണ്ട്. ആ കുടിലിന്റെ ഒരു ഭാഗത്ത് കൂടെ വന്നിട്ട് ഒരു ചെറിയ കുടിൽ ആ കുടിലെ ഭാഗത്ത് വന്നിട്ട് സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് ആര് കാണാതെ ജോൺ. ആ നോക്കുന്ന സമയത്ത് ആ കുടിലിനുള്ളിൽ നിന്നൊരു ഒരു പയ്യൻ മാത്രം ഇറങ്ങി വരുന്നു, ഒരു അമ്പ് വില്ലുമായിട്ട്. ആ പയ്യൻ പതുക്കെ ഇറങ്ങി വന്നിട്ട് ജോണിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പയ്യനെ ചുറ്റിലും ബാക്കി ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ നേരത്തെ ആരും 10-30 ആൾ ഇന്നലെ കണ്ടില്ല അദ്ദേഹം. അതേപോലെ ആൾക്കാർ പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരാളെന്നുള്ളത് 5 ആയി 10 ആയി ഏകദേശം 20-ഓളം ആൾക്കാർ അവിടെ നിൽക്കാൻ തുടങ്ങി. ജോൺ അലഞ്ചോ ഇപ്പുറത്തും 20-ഓളം ആൾക്കാർ ഇപ്പുറത്തും കയ്യിൽ അമ്പ് വില്ലുമായിട്ട്. ജോൺ അലഞ്ചോ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പേടി പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ജോൺ അലഞ്ചോ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ദൈവത്തിന്റെ ദൂതനാണ്, നിങ്ങൾ ദൈവത്തിന്റെ പാത കാണിക്കാൻ ഞാൻ വന്നതാണ്, നിങ്ങൾ സഹകരിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, അവർ എല്ലാം കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ 20-ഓളം ആൾക്കാരും ബഹളമുണ്ടാക്കാൻ തുടങ്ങി, ഉറക്കെ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളം നിന്നു, അവരെന്തൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോണൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജോൺ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. അവരെന്താണ് ഇങ്ങോട്ട് ജോണ് പറഞ്ഞത് അത് തന്നെ ജോൺ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ പറയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, ശരി ഇനി പറഞ്ഞ കാര്യമില്ല, ഇനി വന്ന കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് ജോൺ ബൈബിൾ പിടിച്ച് ബുക്കി പിടിച്ചിട്ട് ഉറക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ ബുക്ക് ഉയർത്തിപ്പിച്ച് പാടുന്ന സമയത്ത് ആ ചെറിയ പയ്യൻ പറഞ്ഞില്ല, ആ പയ്യൻ ഒരു അമ്പ് ചെയ്യുന്നു, അമ്പ് വന്നിട്ട് ആ ബുക്ക് തറയ്ക്കുന്നു. ആ ബുക്ക് കയ്യിൽ പിടിച്ചിട്ട് അമ്പ് പറിച്ച് കളഞ്ഞിട്ട് ആ ജോൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. വന്ന കയാക്കിലാണ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ബുക്സ് എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. ആ കയാക്ക് ഈ സെന്നി ട്രൈബ്സിന്റെ കയ്യിലാണ്, ഇനി അതൊന്നും കിട്ടില്ല. ആ കയാക്ക് അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിനുള്ളിലും ആൾക്കാരൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ആ കയാക്കിനെ. ഇനി ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല, ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ കയ്യിൽ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എന്ന് ആലോചിച്ചിട്ട് ആ കയാക്ക് നോക്കാതെ തിരിച്ച് നീന്തിയിട്ട് വന്ന ബോട്ടിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ബോട്ട് കണ്ടിട്ട് പിടിച്ചിട്ടുണ്ടാവുക, നാളെ ഞാൻ ഈ ബോട്ട് ഇല്ലാതെ വരും, നാളെ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഞാൻ മരിച്ചാൽ ഞാൻ മരിച്ചതിന്റെ പേരിൽ
ഈ ജനങ്ങളെ, ഈ ദ്വീപിലെ ജനങ്ങളെ ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കരുത്. ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ സ്വന്തം തീരുമാന പ്രകാരമാണ്, ഒരാളെ ഫോഴ്സ് ചെയ്തിട്ടല്ല. ഞാൻ നാളെ മരിച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരാളും വിഷമിക്കരുത്, ഒരാളും ഉപദ്രവിക്കരുത്. എനിക്ക് അവസാനമായിട്ട് എൻ്റെ അച്ഛനമ്മേനെ കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം അത് മാത്രമാണ്, ഇനി വേറെ ഒരു ആഗ്രഹമല്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ദ്വീപിൽ പോയിട്ട് സംസാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ലോകത്ത് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ നാളെ ജീവനോട് വന്നാൽ മാത്രം എനിക്ക് തോന്നുന്നത് നാളെ ഞാൻ മരിക്കും. നാളെ ദ്വീപിൽ പോയിക്കാൻ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ലക്ഷ്യം ഇതാണ്, എനിക്കിത് ശ്രമിച്ചേ പറ്റൂ. എനിക്ക് ശ്രമിക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ലോകത്തോട് പറയാനുണ്ട്. ഇനി ഞാൻ മരിക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിൽ ഞാൻ സന്തോഷമായി സ്വീകരിക്കുന്നു. എനിക്കതിൻ്റെ വിഷമമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവനല്ല അവസാനം എഴുതിയിട്ടുണ്ട്. എന്നൊരു പിറ്റേന്ന് ജോൾ പറയുന്നുണ്ട് ഫിഷർമാനോട്, എന്നെ വിട്ടിട്ട് പൊക്കോളൂ, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, ഞാനൊന്ന് ഒറ്റയെ പൊക്കോളാം, ഇനി എൻ്റെ കാര്യം ഞാൻ നോക്കോളാം, ഇനി ഞാൻ ഒരു കൺവിൻസ് ചെയ്യാൻ വരണ്ട. പക്ഷേ ആ ഫിഷർമാൻ കഴിയുന്ന പോലെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുന്നില്ല. പക്ഷേ ജോൺ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എത്ര കൺവിൻസ് ചെയ്തിട്ടും ജോണിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിഷർമാൻ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പണ്ട് കാര്യമില്ല, ഇപ്പോൾ ഇനി ഇഷ്ടമുള്ള ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ഫിഷർമാൻ വിടുന്നുണ്ട്. ആ ഫിഷർമാൻ പറഞ്ഞത് ഒന്നും കേൾക്കാതെ ചെറിയൊരു കയാക്കിൽ ജോണ് നമ്മൾ 17 തുഴഞ്ഞുകൊണ്ട് ആ ദ്വീപിൽ നേരെ പോകുന്നു. പക്ഷേ കുറച്ച് പുറകിലായിട്ട് ഫിഷർമാനും ബോട്ടിൽ വരുന്നുണ്ട്, കുറേ കൂടെ പുറകിട്ട്. അങ്ങനെ അവർ കുറച്ച് നേരെ കഴിഞ്ഞിട്ട് ആ ദ്വീപിൻ്റെ ദൂരം നിന്ന് കാണുന്നുണ്ട്. ഈ കയാക്കിൽ നേരത്തെ തന്നെ ജോണ് ആ ദ്വീപിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ കൂടെ പുറകിലായിരുന്നു ഈ ബോട്ടിൽ ഈ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, ഫിഷർമാൻ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദ്വീപിലേക്ക് എത്തുമ്പോൾ ദൂരെ കണ്ട കാഴ്ച എന്താണെന്ന് നോക്കിയാൽ ഈ ജോണിനെ വലിച്ചിഴിച്ച് കൊണ്ടുവന്ന ആ സെൻറ്റർ ടൈംസിനെയാണ്. ഫുള്ളും ബ്രൂട്ടലായിട്ട് അടിയേറ്റിട്ട് ചോരയൊക്കെ ആയിട്ടും അദ്ദേഹം അവിടെ മരിച്ചു. അദ്ദേഹത്തെ കുഴിച്ചിടാനായിട്ട് ആ സെൻറ്റർ ട്രൈബ്സിന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ ഫിഷർമാൻ കാണുന്നത്. ആ ജോണിട്ടിരുന്ന ഡ്രസ്സ് കണ്ടിട്ടാണ് അത് ജോണാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അവൻ മരിച്ചു, ഇനി വന്ന പ്രശ്നം വന്നിട്ട് ആ ഫിഷർമാൻ എല്ലാം കൂടെ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ജോണിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അതിനെ ഒന്ന് കാണുന്നു, വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജോണിൻ്റെ തിങ്സ് ജോണിൻ്റെ ജേണൽ എല്ലാ ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഫ്രണ്ട് അമേരിക്കയിലെ പാരൻസ് വിളിച്ച് പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ. അതിനുശേഷം പാരൻസ് ഈ ആൻഡമാനിലെ എംബസി വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എംബസി കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവസാനം വരെ ആ ജോണിൻ്റെ ബോഡി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡമാനിലെ പോലീസ്, പോർട്ട് ബ്ലെയറിലെ കോസ്റ്റ് ഗാർഡ് ഇവരൊക്കെ എത്ര തന്നെ ശ്രമിച്ചാലും ജോണിൻ്റെ ബോഡി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് കാരണമായിരുന്ന ആ ഫിഷർമാനെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിനായിട്ട് ആ സെൻറ്റർ ഐലാൻഡിലേക്ക് ജോണിനെ കൊണ്ടുപോകാനായിട്ട് ആ ഫിഷർമാൻ വാങ്ങിയ പൈസ എത്ര നോക്കിയാൽ വെറും 25,000. ഈ 25,000 ജോണിനെ ആ ഫിഷർമാൻ ദ്വീപിൽ എത്തിച്ചത്. ഈ ഒരു കാര്യത്തിന് ശേഷം വീണ്ടും സെക്യൂരിറ്റി ബലപ്പെടുത്തുന്നു ഇന്ത്യ. പക്ഷേ കുറെ മർഡർ കേസ് റിപ്പോർട്ട് ചെയ്താലും യാതൊരു നടപടിയും ഇതുവരെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല.